എഡിൻ്റെ ഏഞ്ചൽ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണിത്. ഇതിൻ്റെ ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും വേണ്ടാത്ത മോഡലാണ് ഇത്. ഈ കളറെന്ന് പറയുന്ന വെയിലത്ത് വെക്കുമ്പോൾ രണ്ട് ഷെയ്ഡിൽ കാണിക്കുന്ന കളറാണിത്. ഇത് എഡിൻ്റെ ആണിത്, എഡ് ഏഞ്ചൽ പ്ലസ്. ഇതിന് ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു പഴയ ഒരു ലാമ്പിയുടെ ലുക്കിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഇപ്പോഴത്തെ വണ്ടി പോലെ തന്നെ കത്തിക്കിടക്കും. അതിൻ്റെ പാർക്ക് ലൈറ്റ്, ഇതാണ് ഹെഡ്ലൈറ്റ്. ഇത് പാർക്ക് ലൈറ്റ് കത്തിക്കിടക്കുന്ന മോഡലാണ്. പിന്നെ ഇതിന് വിലയും കുറവാണ്. ലെഡ് ആസിഡ് ബാറ്ററിയിലാണ്. ഏകദേശം 70,000 രൂപയാണ് ഇതിൻ്റെ വില. ഇത് 72 വോൾട്ടും കൂടിയാണ്. അപ്പം 6 ബാറ്ററിയുടെയാണ്. ഏകദേശം 80 കിലോമീറ്റർ ഒറ്റ ചാർജിൽ മൈലേജ് കിട്ടും. 28 AH ബാറ്ററിയും കൂടിയാണ്. ഇത് ഫോർവേഡ് സ്വിച്ചൊക്കെ ഉണ്ട്. നമുക്കിതിൽ ലിഥിയം ബാറ്ററി ഫിക്സ് ചെയ്യാം. പിന്നെ ഡബിൾ ബാറ്ററി സെറ്റ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഫുഡ് റെസ്റ്റൊക്കെ അകത്തോട്ട് കയറിയിരിക്കുന്ന മോഡലാണ്. നമുക്ക് അകത്തോട്ട് പ്രസ് ചെയ്ത് വെക്കാം. പിന്നെ ഡിസ്പ്ലേ ഒക്കെ നല്ല ഒരു അഴകാണ് കാണാൻ. ബ്ലൂടൂത്ത് ഉണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ മോട്ടറിൻ്റെ കവറും ഒക്കെ നല്ല ലുക്കിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലൊരു ചെറിയൊരു ബോക്സ് പോലൊക്കെ ഉണ്ട്. ഇതുണ്ടത് പഴയ വെസ്പാട മോഡൽ. രണ്ട് ബോക്സ് നമുക്ക് മൊബൈലും ഒക്കെ അതിനകത്തിട്ട് വെക്കാം. പിന്നെ കീയിൽ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ നമ്മുടെ സീറ്റിൻ്റെ കീ അവിടെ തന്നെയാണ്. നല്ല വലുപ്പമുള്ള ബൂട്ട് സ്പേസാണ്. നമുക്കിതിനകത്ത് ഡബിൾ ബാറ്ററി വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഒരു ലിഥിയം ബാറ്ററി വേണേൽ ഈ ബൂട്ട് സ്പേസിനുള്ളിൽ സൈഡിൽ ഇരിക്കും, റേഞ്ച് കിട്ടും. ഫ്രണ്ടും ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് വരുന്നത് ഇച്ചിരി അകത്തോട്ട് നിൽക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് വെള്ളമൊന്നും പെട്ടെന്ന് അടിച്ചു കയറത്തില്ല. വെള്ളം വീഴാത്ത രീതിയിലുള്ള ഒരു രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഈ ഷോറൂമിലെ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഷോറൂമിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ.